കല്യാണം കഴിപ്പിച്ച് വിടേണ്ട പെൺകുട്ടിയാണ്, മറ്റുള്ളവർ കണ്ടാൽ എന്ത് കരുതും? ഇത് അങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നൊന്നല്ല, പ്രമുഖരായിട്ടുള്ള വ്യക്തികൾക്ക് വരെയുണ്ട്. ഞാൻ ദീപിക പദുക്കോണിന്റെ ഒരു ഉദാഹരണമൊക്കെ പറഞ്ഞു. രോഗമുണ്ട് എന്നുള്ളത് സമൂഹത്തിൽ പാട്ടായാൽ ഭാവി നശിച്ചു പോകില്ലേ? പിന്നീട് ഞാൻ അവരെ കണ്ടുമുട്ടുന്നത് അത്യാഹിത വിഭാഗത്തിലാണ്. ഈ കുട്ടി കൈമുറിച്ച് ആത്മഹത്യാ ശ്രമം നടത്തി. എനിക്ക് വേണമെങ്കിൽ എങ്ങനെ റോക്കറ്റ് നിർമ്മിക്കാം എന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടാം, കുറെ പേര് കാണും. 40% ഡിസബിലിറ്റി ഉള്ള, മെന്റൽ ഇൽനെസ് ഉള്ള ആളുകൾക്ക് 1% ജോബ് റിസർവേഷൻ, 1% ജോലി സംവരണം ആണ് സർക്കാർ മേഖലയിലും മറ്റും. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം സ്റ്റിഗ്മ അഥവാ വേർതിരിവ്, അവമതിപ്പ് തുടങ്ങിയതാണ്. ഏറ്റവും അധികം സ്റ്റിഗ്മ നേരിടുന്ന ഒരു വിഭാഗമാണ് മാനസികാരോഗ്യ ചികിത്സാ വിഭാഗം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ അരുൺ ബി നായർ സാറാണ്. സാർ സ്വാഗതം. നമസ്കാരം. സ്റ്റിഗ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അനവധി നിരവധി കഥകൾ ഇന്നലെ ഉണ്ടായ ഒരു സൈക്യാട്രിസ്റ്റിനെ വരെ പറയാനുണ്ടാവും. 15 സാറിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഈ വേർതിരിവിനെക്കുറിച്ച് സാറിൻ്റെ അനുഭവം ഒന്ന് പങ്കുവെക്കാമോ? വളരെയധികം ഒരു അവമതിപ്പ് നേരിടുന്ന ഒരു വിഭാഗമാണ് ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ. കാരണം പലപ്പോഴും ചികിത്സയ്ക്ക് വരുമ്പോൾ തന്നെ വളരെ പേടിയോടെയാണ് വരുന്നത്. അയൽവാസികളോ പരിചയക്കാരോ ആരെങ്കിലും ഈ ഡോക്ടറെ കാണാൻ നിൽപ്പുണ്ടോ എന്നുള്ളൊരു ആശങ്കയോടെയാണ് അവർ വരുന്നത്. അത് ന്യായവുമാണ്. ഇപ്പോൾ കല്യാണം കഴിപ്പിച്ച് വിടേണ്ട പെൺകുട്ടിയാണ്, മറ്റുള്ളവർ കണ്ടാൽ എന്ത് കരുതും? രോഗമുണ്ട് എന്നുള്ളത് സമൂഹത്തിൽ പാട്ടായാൽ ഭാവി നശിച്ചു പോകില്ലേ? ഇങ്ങനെയുള്ള ആശങ്കകൾ പലപ്പോഴും പങ്കുവയ്ക്കാറുണ്ട്. നേരത്തെയൊക്കെ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ മാനസിക രോഗത്തിന് ചികിത്സ എടുക്കുന്നുണ്ടോ എന്നുള്ളത് കൊണ്ട് ജോലി കിട്ടാത്ത അവസ്ഥ വരുമോ സാറേ? ഞാൻ അവരോട് പറയാറുണ്ട്, ഇങ്ങനെ ഒരു രോഗമുണ്ടെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രേക്ഷകരുടെ അറിവിന് വേണ്ടി 2017 പുറത്തു വന്ന റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, വികലാംഗ അവകാശ നിയമം, അതിൽ 40% ഡിസബിലിറ്റി ഉള്ള, മെൻ്റൽ ഇൽനെസ് ഉള്ള ആളുകൾക്ക് 1% ജോബ് റിസർവേഷൻ, 1% ജോലി സംവരണം ആണ് സർക്കാർ മേഖലയിലും മറ്റും വരുന്നത്. അത് സ്വകാര്യ മേഖലയിലും അധികം താമസിയാതെ അത് വരേണ്ടി വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ജോലി സാധ്യത കുറയുകയല്ല, കൂടുകയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ജിഷ്ണുവിൻ്റെ ഒരു അനുഭവത്തിൽ, ജിഷ്ണു പറഞ്ഞു തുടങ്ങിയ തന്നെ അങ്ങനെയാണല്ലോ, ഇത്തരത്തിലുള്ള സ്റ്റിഗ്മയുമായി ബന്ധപ്പെട്ട കഥകൾ ഇന്നലെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ ഒരു സൈക്യാട്രിസ്റ്റിനും ഉണ്ടാകുമെന്നുള്ള സത്യമാണ്. അപ്പോൾ ജിഷ്ണുവിൻ്റെ ഒരു അനുഭവത്തിൽ അങ്ങനെ ഈ സ്റ്റിഗ്മ മൂലം ചികിത്സ നിഷേധിക്കപ്പെട്ട ഏതെങ്കിലും രോഗികൾ വന്നിട്ടുണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസസ്? സാർ, അതിൽ എടുത്തു പറയേണ്ട ഒരു 2 കഥകളുണ്ട്. ഒന്നാമത്തേത് ഒരു 21 ഒരു കുട്ടിയാണ്. ആ കുട്ടി വരുന്നത് വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടാണ്. ഒന്നിലൊരു താല്പര്യവുമില്ല, എപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കുന്നു, ഒരു ഉന്മേഷം കിട്ടാത്ത പോലെ, മരിക്കണമെന്നുള്ള ചിന്ത വരുന്നു എന്നൊക്കെ. സ്ട്രെയിറ്റ് ഫോർവേഡ് കേസായിരുന്നു, ഡിപ്രഷനാണെന്ന് മനസ്സിലായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പിതാവുമായിട്ട് സംസാരിച്ചു. അപ്പോൾ പിതാവ് പറഞ്ഞത്, പിതാവ് ശ്രദ്ധസിദ്ധമായ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഡോക്ടറെ ഓക്കെ എന്തിൻ്റെ ഇത് കുഴപ്പം, അതോ ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ കണ്ടുങ്ങാണ്ട് വേണ്ടാണ്ട് ഓരോന്ന് ചിന്തിച്ച് കൂട്ടാണ്, നമുക്കൊക്കെ ഈ പ്രായത്തിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് അങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നൊന്നല്ല, പ്രമുഖരായിട്ടുള്ള വ്യക്തികൾക്ക് വരെയുണ്ട്. ഞാൻ ദീപിക പദുക്കോണിൻ്റെ ഒരു ഉദാഹരണമൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആ ഇതാണ് കുഴപ്പം, ഇങ്ങനെ വേണ്ടാത്തവരൊന്ന് കണ്ടിട്ടാണ് കുഴപ്പം. അപ്പോൾ അവർക്കൊക്കെയും ഇത് കുട്ടിയുടെ ഭാവിയെ ബാധിക്കും എന്നുള്ള അത്തരത്തിലുള്ളൊരു ആശങ്കയായിരുന്നു. അവർ അങ്ങനെ ചികിത്സ എടുക്കാതെ തിരിച്ചുപോയി. പിന്നീട് ഞാൻ അവരെ കണ്ടുമുട്ടുന്നത് അത്യാഹിത വിഭാഗത്തിലാണ്. ഈ കുട്ടി കൈമുറിച്ച് ആത്മഹത്യാ ശ്രമം നടത്തി, ഗുരുതരമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ പിതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാനന്ന് പറഞ്ഞിരുന്നില്ലേ ഇത് തീർച്ചയായിട്ടും ചികിത്സ വേണ്ടുന്ന, ചികിത്സിച്ചാൽ പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്ന ഒരു പ്രശ്നമാണെന്ന്. ആ ഒരു അവസ്ഥ എത്തേണ്ടി വന്നു ആ പിതാവിന് ഈ അവസ്ഥ, ഈ കണ്ടീഷൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കാൻ, ചികിത്സയുടെ ആവശ്യം മനസ്സിലാക്കാനായിട്ട്. രണ്ടാമത്, ഇപ്പോഴും ഞങ്ങളുടെ വാർഡിലുള്ള ഒരു സുഹൃത്താണ്, അദ്ദേഹത്തിന് 29 പ്രസവിച്ചിട്ട് 7 വളരെ കാര്യമായിട്ടുള്ള പെരുമാറ്റ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. ഭർത്താവിൻ്റെ കുടുംബക്കാരെയൊക്കെ, സഹോദരി സഹോദരന്മാരെയൊക്കെ സംശയമാണ്, അവർ തനിക്കെതിരെ എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇത് ഭർത്താവ് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ്, അദ്ദേഹം ചികിത്സയ്ക്കായി കൊണ്ടുവന്നു. പക്ഷേ ഈ വ്യക്തിയുടെ ഫാമിലിയിലെ ആരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവർ പറയുന്നത് ഇവളെ പിടിച്ച് ഭ്രാന്തിയാക്കുകയാണ് എന്നുള്ളതാണ്. അവർ താല്പര്യപ്പെടുന്നത് മതപരമായിട്ടുള്ള ചികിത്സകൾ എടുക്കാനാണ്. അപ്പോൾ മതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഏരിയ ആണല്ലോ. ഞാൻ അവരോട് ഒരു തവണയും സംസാരിക്കാൻ പറ്റിയുള്ളൂ, സംസാരിച്ചു. ഇത് മതപരമായിട്ടുള്ള ചികിത്സകൾ, മതപരമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ തുടർന്നുകൊള്ളൂ, യാതൊരു തെറ്റുമില്ല, പക്ഷേ തീർച്ചയായിട്ടും ചികിത്സ എടുക്കണമെന്ന്. പക്ഷേ
ദൗർഭാഗ്യം എന്ന് പറയട്ടെ, എപ്പോഴും നമുക്ക് സൈക്യാട്രിസ്റ്റുകൾക്ക് വിജയകഥകളായിരിക്കും പങ്കുവെക്കാനുണ്ട്. അത് പരാജയത്തിൻ്റെ കഥയാണ്. അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചു. അവർ ഇപ്പോഴും ചികിത്സ വേണ്ട എന്നുള്ള നിലയ്ക്കാണ് നിൽക്കുന്നത്. ഇനി എന്തെങ്കിലും ഒരു സങ്കീർണത വന്നാലേ മനസ്സിലാക്കുള്ളൂ എന്ന തരത്തിലായിരിക്കാം. അത്തരത്തിലുള്ള സങ്കീർണതകൾ വരാതിരിക്കട്ടെ എന്ന് എന്താ പറയുക, പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന എന്ന് എത്രത്തോളം ശാസ്ത്രീയമാണെന്ന് നമുക്കറിയില്ല. എന്നാൽ പോലും അത്തരം നിസ്സഹായമായിട്ടുള്ള നിൽക്കേണ്ടി വന്നിട്ടുള്ള ഒരുപാട് അവസ്ഥകളുണ്ട് സർ. പലപ്പോഴും ഈ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാവുന്ന പല അവസ്ഥകളും ഈ ഇടയ്ക്ക് വെച്ച് മരുന്ന് നിർത്തിയിട്ട് പോകുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, വിഷാദ രോഗം ജിഷ്ണു സൂചിപ്പിച്ച പോലെ ഒരു 9 മാസം ചികിത്സ എടുത്താൽ ബഹുഭൂരിപക്ഷം പേരിലും ഇത് പൂർണ്ണമായിട്ട് മാറുന്നതായിട്ട് കാണുന്നു. പക്ഷെ പലപ്പോഴും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും അടക്കം വരുന്നത് മരുന്ന് നിർത്താനായിട്ട് മറ്റു ചില കാര്യങ്ങളൊക്കെ ചെയ്യാം, അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മരുന്ന് നിർത്താൻ സാധിക്കും. അപ്പം വിഷാദ രോഗത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് വിഷാദവിരുദ്ധ മരുന്നുകളല്ല, മറ്റു ചില കാര്യങ്ങളൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാർ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, MN കാരശ്ശേരി അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. നമ്മൾ ഏവരും, ഞാനും വ്യക്തിപരമായി ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ്, അദ്ദേഹം പറയുന്നു ഇതിന് വേറെ മരുന്ന് വാങ്ങി കഴിക്കുകയല്ല വേണ്ടത്, ഇതിനെയൊക്കെ നമ്മൾ നേരിടുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തികൾ വരെ ഇതിനെ ഉൾക്കൊള്ളാതെ പറയുമ്പോൾ അത് ഏറെ നെഗറ്റീവായിട്ടാണ്, പ്രതികൂലമായിട്ടാണ് സമൂഹത്തിനെ ബാധിക്കുക. നമ്മളിപ്പോൾ ഒരു പറ്റം ഡോക്ടർമാരെ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ ആൾക്കാർ പറയും ആ അത് അവർ പൈസ ഉണ്ടാക്കാൻ പറയുന്നല്ലേ, അത്തരത്തിലായിരിക്കും കാണുക. പക്ഷേ തൻ്റേതല്ലാത്ത എക്സ്പെർട്ടീസ് ഇല്ലാത്ത മേഖലയിൽ അഭിപ്രായം പറയുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ വളരെയധികം കൂടുതലാണ്. തീർച്ചയായിട്ടും. അല്ല, ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ എങ്ങനെ റോക്കറ്റ് നിർമ്മിക്കാം എന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടാം, കുറേ പേര് കാണും. ഞാൻ മണ്ടത്തരമായിരിക്കും പറയുന്നത്, എവിടെന്നെങ്കിലും ഗൂഗിളിൽ നിന്ന് 4 വരി വായിച്ചിട്ട് എനിക്കത് വേണമെങ്കിൽ കാണാതെ വിളിച്ച് പറയാം. പക്ഷെ എനിക്കതുമായിട്ട് പുലബന്ധം പോലും ഇല്ലെങ്കിൽ പോലും ഞാൻ ഏതോ ഒരു മേഖലയിൽ വൈദഗ്ധ്യമുള്ള ഒരാളാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്ന ഈ റോക്കറ്റ് നിർമ്മാണത്തിൻ്റെ വീഡിയോയും ആളുകൾ കാണും. ഒരിപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു വിഷയത്തിൽ വൈദഗ്ധ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് അയാൾക്ക് വൈദഗ്ധ്യമില്ലാത്ത മേഖലയെക്കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങളെ സ്വീകരിക്കാതിരിക്കുക. അതാത് മേഖലയിൽ വൈദഗ്ധ്യമുള്ളവരോട് മാത്രം സംസാരിച്ചിട്ട് അവർ പറയുന്ന അഭിപ്രായങ്ങൾ മാത്രം സ്വീകരിക്കുക. സാമൂഹ്യ മാധ്യമങ്ങളിലും ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ പറയുന്ന പോലെ ഈ മേഖലയിൽ ക്വാളിഫൈഡ് അല്ലാത്ത പലരും ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നു, ചികിത്സകൾ എങ്ങനെ ചെയ്യണം എന്ന് പറയുന്നു, അല്ലെങ്കിൽ പ്രകൃതി സംബന്ധമായ സംഗതികൾ ഉപയോഗിച്ച് ഇതൊക്കെ ഭേദപ്പെടുത്താമെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സംഗതികളൊക്കെ കേട്ടിട്ട് ചികിത്സ മുടക്കിപ്പോകുന്ന ഒരു സാഹചര്യം നിലവിലില്ലേ, അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? ഉണ്ട് സാർ. അതിൽ എടുത്തു പറയേണ്ട ഒരു നെറേറ്റീവാണ്, നമ്മുടെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള, അതായത് ഡോക്ടർമാരെല്ലാം പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. ഡോക്ടർ, മരുന്ന് മാഫിയ, കുത്തക, ഇത്തരം വാക്കുകളൊക്കെ എടുത്തിട്ട് ഒരു പ്രയോഗം നടത്തുകയാണെങ്കിൽ അത് ഏറെ സെൽ ചെയ്യപ്പെടും. പക്ഷേ മനസ്സിലാക്കേണ്ടതൊരു കാര്യം എന്ന് വെച്ചാൽ, വർഷങ്ങളോളം അധ്വാനിച്ച് പഠിച്ച്, ഇതിപ്പോൾ സാറായാലും ഞാനായാലും എല്ലാം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിച്ച് അത്തരത്തിലുള്ള അവസ്ഥയിലൂടെ വളർന്നു വന്നത്, അതായത് സമൂഹത്തിന് വേണ്ടി നമ്മുടെ സേവനം ചെയ്യണം, തീർച്ചയായിട്ടും വേതനം എന്നുള്ളതൊക്കെ വളരെ കാര്യമായിട്ടുള്ള വിഷയമാണ്, കൂലിയില്ലാതെ ഒരു ജോലി നടക്കില്ലല്ലോ, സമൂഹത്തിന് വേണ്ടി കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള മനസ്ഥിതിയാണ് ഭൂരിഭാഗം ഡോക്ടർമാരും. തെറ്റ് ചെയ്യുന്നവരുണ്ടാകും, പക്ഷേ കാലാകാലങ്ങളായി നമ്മുടെ നാട്ടിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ഇത്തരം നരേറ്റീവുകൾ, ഡോക്ടർമാർ തട്ടിപ്പുകാരാണ് എന്നുള്ള നരേറ്റീവുകൾ ചികിത്സയ്ക്ക് വലിയൊരു തടസ്സമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള സംഗതിയാണ്. ഇനി അങ്ങോട്ട് ശരിക്കും ഈ ശാസ്ത്രീയമായതെന്ത് അല്ലാത്തതെന്തെന്ന് വിവേചിച്ചറിയാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ പാടിക്കേട്ട പഴംപാട്ടുകൾ ഒക്കെ നമ്മളെ സ്വാധീനിച്ചേക്കാം. ഇപ്പം ജിഷ്ണു പറഞ്ഞതുപോലത്തെ ഇത്തരം നറേറ്റീവുകളൊക്കെ കേട്ടിരിക്കുന്ന ആളുകൾ അതാണ് ശരിയെന്ന് വിശ്വസിക്കുകയും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയും അത് പിന്നെയും പിന്നെയും അത് പറഞ്ഞ് അത് സമൂഹത്തിൽ അതൊരു മലീമസമായ ഒരു അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അവരെ തിരുത്താനും ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ അടുത്തൊരു തലമുറ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താതെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അത് വിദ്യാഭ്യാസ പദ്ധതിയിൽ മാനസികാരോഗ്യ സാക്ഷരത ഉൾപ്പെടുത്തുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവും, എന്തായിരിക്കും അതിൻ്റെ ഒരു അഭിപ്രായം? അതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മളിപ്പോൾ പാനിപ്പത്ത് യുദ്ധത്തിൻ്റെ തീയതി പഠിക്കുന്നു, അങ്ങനെ ആവശ്യമില്ലാത്ത ചരിത്രത്തിൻ്റെ അവബോധം ആവശ്യമാണ്. എങ്കിൽ പോലും ജീവിതത്തിൽ ഗുണം ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിലുണ്ട്. പക്ഷേ മാനസികാരോഗ്യ ലിറ്ററസി, മെൻ്റൽ ഹെൽത്ത് ലിറ്ററസി എന്നത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. അത് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിലില്ല. അതുപോലെ തന്നെ നിയമബോധം, ഇതൊക്കെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ നവമാധ്യമങ്ങളും, നവമാധ്യമങ്ങളെ കണ്ണടച്ച് ആക്ഷേപിക്കുന്ന ഒരു പ്രവണത തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അവിടെയും ഗുണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമുക്കിപ്പോൾ ഇതിപ്പോൾ ഒരു കാരശ്ശേരിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ചെയ്യുന്ന ഡാമേജിനെ ഏതെങ്കിലും ഒരു അറ്റത്തിരിക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു സൈക്യാട്രിസ്റ്റിനെ തിരുത്താൻ പറ്റില്ലായിരിക്കും, എങ്കിലും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സത്യം, ശാസ്ത്രം,
കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ നിന്ന് ആർക്കും തടയാൻ സാധിക്കില്ല. തെറി പറയായിരിക്കും, ഈ ഒരു വീഡിയോ തന്നെ അടിയിൽ ഒരുപക്ഷെ ഒരുപാട് തെറി കമൻറ്റുകളൊക്കെ വന്നേക്കാം. എങ്കിൽ പോലും ശാസ്ത്രത്തെ ശാസ്ത്രമായി തന്നെ അവതരിപ്പിക്കും, സത്യം സത്യമായി തന്നെ പറയുകയും ചെയ്യും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. നന്ദി.